നമസ്കാരം സി പി എമ്മിന്റെ ഗുണ്ടാവിളയാട്ടത്തിൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി ജീവനുകളാണ് നമ്മുടെ സ്വന്തം കേരളത്തിൽ പൊലിഞ്ഞത് തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ കൊല്ലാൻ ഗുണ്ടകളെ അയക്കും ഒടുവിൽ സംഭവത്തിൽ പ്രതിയെ പിടികൂടിയാലും അവരെ സംരക്ഷിക്കുകയും ചെയ്യും അതാണ് സി പി എമ്മിന്റെ മുഖമുദ്ര ആലപ്പുഴ പള്ളിപ്പാട് എട്ടംഗ സംഘത്തിന്റെ മർദ്ദനമേറ്റു മരിച്ച ശബരി ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു രാഷ്ട്രീയ വൈരാഗ്യം കൊന്നുകളഞ്ഞത് ഒരു കുടുംബത്തിന്റെ തന്നെ മുഴുവൻ പ്രതീക്ഷകളെയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ സിമന്റും മണലുമൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു ശബരിക്ക് ഉണ്ടായിരുന്നത് വളരെ കഷ്ടപ്പെട്ട് കുടുംബം നോക്കിയിരുന്ന ചെറുപ്പക്കാരനെയാണ് രാഷ്ട്രീയ ഗുണ്ടകൾ നിഷ്കരണം കൊന്നു തള്ളിയത് സി പി എമ്മിന് തുടർഭരണം കിട്ടിയതിന്റെ പിൻബലത്തിൽ സ്ഥലത്ത് വിലസുന്ന രാഷ്ട്രീയ ഗുണ്ടയാണ് കേസിലെ പ്രതി ി പ്രവർത്തകന്റെ നേതൃത്വത്തിൽ എട്ടംഗ സംഘമാണ് ഹെൽമെറ്റിന് തലക്കടിച്ച് വീഴ്ത്തി ക്രൂരമായി മർദ്ദിച്ച് ശബരിയെ ഗുരുതരാവസ്ഥയിലാക്കിയത് ഹരിപ്പാട് മുട്ടം കണിച്ചനല്ലൂർ കരിക്കാട്ട് ബാലചന്ദ്രന്റെയും സുപ്രഭയുടെയും മകൻ ശബരിയാണ് ഇന്നലെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് ശബരിയെ മർദ്ദിച്ച ഒന്നാം പ്രതിയായ സുൽഫിത് ഡിസംബർ ഇരുപത്തിയേഴിന് ചേപ്പാട് കാഞ്ഞൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ചേപ്പാട് സ്വദേശിയെ ആക്രമിച്ച കേസിലും നടുവട്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് പ്രവർത്തകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലും പ്രധാന പ്രതിയാണ് ഈ കേസുകൾക്ക് ശേഷവും ഇയാൾക്ക് എല്ലാ സംരക്ഷണവും സി പി എം നൽകുന്നുവെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട് ഇതിന്റെ പ്രതിഫലനമാണ് ശബരിയുടെ കൊലയിലും നിറയുന്നത് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സുൽഫിത്തിനെ ഡിവൈഎഫ്ഐ ഭാരവാഹിയാക്കുന്നതിൽ അടുത്തിടെ നടന്ന മേഖലാ ബ്ലോക്ക് സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ഏരിയ നേതൃത്വം ഇയാൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ശബരിയുടെ കൊലപാതകത്തിനുശേഷം സുൽഫിത്തിനെ ഡിവൈഎഫ്ഐയുടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതായും മറ്റു പ്രതികൾക്ക് ഡിവൈഎഫ്ഐയുമായി ബന്ധമില്ലെന്നും ഹരിപ്പാട് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണം വിളമ്പുന്നത് സംബന്ധിച്ച തർക്കത്തിൽ രണ്ട് ആർ പ്രവർത്തകർക്ക് വെട്ടേറ്റത് രണ്ടായിരത്തി ഒക്ടോബറിലാണ് പള്ളിപ്പാട് നടുവട്ടം സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണവിതരണവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെന്ന് ആർ എസ് എസ് ഡിവൈഎഫ്എ പ്രവർത്തകർ തമ്മിൽ തർക്കം രൂക്ഷമായിരുന്നു തുടർന്ന് വില്ലേജ് ഓഫീസർ ഹരിപ്പാട് സി ഐ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പാർട്ടി പ്രവർത്തകരുമായി സംസാരിച്ചു ഫുഡ് കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തു എല്ലാ പാർട്ടി പ്രവർത്തകർക്കും കൃത്യമായ പ്രാതിനിധ്യം നൽകിയാണ് കമ്മിറ്റി രൂപീകരിച്ചത് തുടർന്ന് ഭക്ഷണ വിതരണം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ ആർ എസ് എസ് ശാഖാ കാര്യവാം ഗിരീഷ് സനിൽ എന്നിവർക്കാണ് വെട്ടേറ്റത് സുൽഫിത്തായിരുന്നു ആക്രമണത്തിൽ വില്ലൻ തുടർന്ന് കൂട്ടയടിയായി ഇത് മാറുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തിയേഴിന് ചേപ്പാട് കാഞ്ഞൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ചേപ്പാട് സ്വദേശി രതീഷിനെ ആക്രമിച്ച കേസിലും വില്ലൻ സുൽഫിത്ത് തന്നെയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് പള്ളിപ്പാട് നീറ്റൊഴുക്ക് ജംഗ്ഷനിൽ വെച്ച് ബൈക്കിലെത്തിയ ശബരിയെ തടഞ്ഞു നിർത്തി ഹെൽമറ്റ് വടി കല്ല് എന്നിവ ഉപയോഗിച്ച് മൃഗീയമായി ആക്രമിക്കുകയായിരുന്നു സുൽഫത്തും സംഘവും ചേർന്നാണ് ക്രൂരമായ ആക്രമണം നടത്തിയത് ഡി വൈ എഫ്ഇ പള്ളിപ്പാടം മേഖലാ മുൻ സെക്രട്ടറിയാണ് സുൽഫിത്ത് സംഭവത്തെ തുടർന്ന് സുൽഫിത്തിന് ഡിവൈഎഫ്ഇയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു സുൽഫിത്തിന് ശബരിയോടുള്ള വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് ശബരിയെ തടഞ്ഞു നിർത്തി തലയിലിരുന്ന ഹെൽമെറ്റ് പിടിച്ചു വാങ്ങിയാണ് ക്രൂരമായി ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ് റോഡിൽ കിടന്ന ശബരിയെ ആശുപത്രിയിൽ എത്തിക്കാൻ പ്രതികളെ ഭയന്ന് നാട്ടുകാർ പോലും തയ്യാറായില്ലായിരുന്നു പിന്നീട് പോലീസ് എത്തിയാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ഇയാളെ മാറ്റുന്നത് ഇവിടെ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും സ്ഥിതി വഷളായതോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ശബരിയുടെ തലയോട്ടിയിൽ പൊട്ടലും തലച്ചോറിന് ക്ഷതവുമേറ്റിരുന്നു ആഴ്ചകൾക്ക് മുമ്പ് പോലീസ് എന്ന വ്യാജേനെ ഒരാൾ ഒന്നിലേറെ തവണ സുൽഫിത്തിന്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട് അത് ശബരിയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ആക്രമിച്ചത് സുൽഫിത്തും കൂട്ടനും ശബരിയെ മർദ്ദിക്കുന്നതിനിടെ അവിടെ എത്തിയ നാലാം പ്രതി അജീഷും ഹെൽമറ്റ് കൊണ്ട് അടിച്ചെന്നും കണ്ടെത്തലുകളുണ്ട് തന്റെ ബന്ധുവായി സ്ത്രീയുമായി സംസാരിച്ചത് ചോദ്യം ചെയ്താണ് അജീഷ് ആക്രമിച്ചതെന്ന് സി ഐ ബിജു വി നായർ പറയുന്നു രാഷ്ട്രീയ സമ്മർദ്ദം മൂലം പ്രതികളെ പിടികൂടുന്നതിൽ പോലീസിന് മെല്ലെ പോക്കാണെന്ന പരാതിയും ബന്ധുക്കൾക്കുണ്ട് എന്തായാലും ഇക്കഴിഞ്ഞ അല്ലെങ്കിൽ പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പകപോക്കലുകൾ ഒരു സ്ഥിരം കഥയായി സംസ്ഥാനത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നാം പറയുന്ന കേരളം ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ താവളവും കേന്ദ്രവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വെബ്ഡിസ്ക് tá tudo menos